ജൂൺ ആദ്യവാരം ഒരു ഫോണിൽ നിന്നും സ്വപ്നയ്ക്ക് ഒരു ഫോൺ സന്ദേശമെത്തി എന്നാൽ ആ സന്ദേശത്തിന് മന്ത്രി കെ ടി ജലീലിൻ്റെ ശബ്ദവുമായി ചെറിയ സാമ്യമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ജലീലിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്ത് പരിശോധന നടത്താൻ ആലോചന ഇപ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ തുടങ്ങിയിട്ടുണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഡിലീറ്റ് ചെയ്ത സ്വപ്നയുടെ വാട്സാപ്പ് ചാറ്റുകൾ അന്വേഷണ ഏജൻസികൾ വീണ്ടെടുത്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് രാജ്യത്തെ തന്നെ നടക്കിയ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തിയുള്ള സ്വപ്ന സുരേഷിന്റെ ചോദ്യം ചെയ്യൽ ഇനി നിർണായകമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വപ്ന സുരേഷിന്റെ മൊബൈൽ ഫോണിൽ നിന്നും വീണ്ടെടുത്ത ഓരോ തെളിവിനും ഇനി ഉത്തരം നൽകേണ്ടി വരും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ എ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിൽ മറ്റൊന്ന് സ്വപ്നയ്ക്ക് പുറമെ സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക ശിവശങ്കറിനെ കൊടുക്കാനുള്ള തെളിവുകൾ ചാറ്റിൽ ഉണ്ടെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിനോടൊക്കെ ഒപ്പം തന്നെ സ്വപ്നയുടെ ഡിലീറ്റ് ചെയ്ത വാട്സാപ്പ് ചാറ്റുകൾ വീണ്ടെടുത്തപ്പോൾ തന്നെ ചില നിർണായക വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉന്നതരെ കൂടി ഇപ്പോൾ എൻ അതായത് നമ്മുടെ അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന വിവരങ്ങളും വരുന്നുണ്ട് ഒപ്പം തന്നെ സ്വപ്നയുമായി അടുപ്പമുള്ള ഒരു മന്ത്രിയുടെ സന്ദേശങ്ങളും എൻ ഐ വിശകലനം ചെയ്യുകയാണ് എന്നാൽ ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ ഘട്ട മൊഴിയെടുപ്പിൽ മന്ത്രി കെ ടി ജലീലിനും അത് നിർണായകമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സ്വപ്ന സുരേഷിനെ ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും മന്ത്രി കെ ടി ജലീലിന് അനുകൂലമായോ പ്രതികൂലമായോ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെന്ന വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അത് പ്രതികൂലമായി തന്നെ വരും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അതായത് സ്വപ്നയുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ബലം വന്നതോടെയാണ് സ്വപ്ന പലതവണ ജലീലുമായി ആശയവിനിമയം നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് യു എ ഇ കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് സ്വപ്നയുമായി ബന്ധം നിലനിർത്തിയതെന്ന ജലീലിന്റെ മൊഴി വസ്തുതപരമാണോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ സ്വർണക്കള്ളക്കടത്തിൽ സ്വപ്നയുടെ പങ്കാളിത്തം പുറത്തുവരുന്നതുവരെ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് മനസ്സിലാക്കിയില്ല എന്നാണ് ജലീലിൻ്റെ മൊഴി യു എ ഇ കോൺസുലേറ്റിൽ നിന്നും കൈമാറിയ മതഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട നയതന്ത്ര പാഴ്സിനുള്ളിൽ നിന്നും മറ്റൊന്നുമില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെന്നും അതങ്ങനെ തന്നെയാകുമെന്ന പ്രാർത്ഥനയാണെന്നും ജലീൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാൽ കെ ടി ജലീലിൻ്റേതല്ലാത്ത ഒരു ഫോൺ ഐ ഡിയിൽ നിന്നും ജൂൺ ആദ്യവാരം സ്വപ്നയുടെ ഫോണിലെത്തിയ ഒരു ശബ്ദ സന്ദേശത്തിന് ജലീലിൻ്റെ ശബ്ദവുമായുള്ള സാമ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് അന്വേഷണ സംഘങ്ങളെ ഏറെ വലയ്ക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് അതായത് ജലീലിൻ്റെ ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ച് കോടതി ഉത്തരവോടെ എന്നീ പരിശോധനയ്ക്ക് അയച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതും കേസിൽ അതിനിർണായകമായ തെളിവാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് Newsdesk Tatwamay News desk,